എന്താ എന്താ നിന്റെ ഉദ്ദേശം? വാട്ട് യു മീൻ? വീണ, നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. വീണ? ഏത് വീണ? Excuse me, what's the matter? Can I help you? ഒന്നുമില്ല, അയാൾക്ക് ആള് മാറിപ്പോയതാ. ഓ, ഗുഡ് നൈറ്റ്. കം ഓൺ. Excuse me. Yes. Hello. A table like one. Just a moment. Thank you. സത്യം പറ, നിങ്ങൾ ആരാ? എ ബി വാജ്പേയി, അദ്വാനി, പിണറായി വിജയൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? അവരുടെ ആരുമല്ല, അവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇയാൾ അങ്ങനെ എങ്ങോട്ട് വന്നേ? ഇവിടെ വന്നതാ മോരും വെള്ളം കുടിക്കാൻ. എടോ, ബാറിൽ എന്തിനാ വന്നിരിക്കുന്നത്? കള്ളു കുടിക്കാനല്ലണ്ട്? അതെന്റെ വീണയല്ലേ? ഇതെന്റെ ബിയറാണ്. അതല്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ്, അതെന്റെ വീണയാന്ന് എനിക്കറിയാം. താനീ കിടന്ന് കൂണ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എന്റെ കൂടെ കണ്ട പെണ്ണിനെ കുറിച്ചാണെങ്കിൽ അത് വീണ മതലൊന്നും അല്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇത് കഴിക്കാനാണോ അതോ കല്യാണം കഴിക്കാനാണോ? ഇത് കഴിക്കാനാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചാ ഞാൻ കഴിക്കും. പിന്നെ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അത് വേണേ ഞാൻ മാറ്റി വയ്ക്കാം. എന്താ തനിക്ക് അവളെ കെട്ടണോ? ഹാ, പറയടോ, ഞാൻ വേണേ വിട്ടുതരാം. എനിക്ക് അവളെ തന്നെ കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ അവള് പറഞ്ഞു, അവളെ കെട്ടാന്ന് പറഞ്ഞു ഒരു തെണ്ടി കുറച്ചു നാൾ അവളെ പ്രേമിച്ചിറന്നു. വേറൊരു പൂങ്കമ്പം ഉണ്ടപ്പോ ആ വായി നോക്കി ആ കൊമ്പിലേക്ക് ചാടിയിരുന്നു. പാവം, ആരും കെട്ടാനില്ലാന്ന് കരുതിയാ ഞാൻ ഒരു ലൈഫ് കൊടുക്കാന്ന് വിചാരിച്ചത്. തനിക്ക് വേണേ പറ, ഞാൻ വിട്ടുതരാം. പറയടോ, തനിക്ക് വേണോളെ? വേണോ? ഏയ്, വെള്ളം ഇറങ്ങിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി, ഞാൻ ഇവിടെ തന്നെ കാണും. ഏയ്, തീപിട്ടിക്കൊള്ളി. തന്റെ കാര്യം നടക്കുന്ന തോന്നണത്, തന്റെ കാമുകൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ കുത്തരെ ഇറക്കത്തിലേക്ക് അന്തവിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടെ പോയി ഇടിച്ചു നിൽക്കുന്നു പറയാൻ പറ്റില്ല. അയ്യോ, കണ്ടു കണ്ടു. ഒരു കാര്യം തീർച്ചയായി, അവന്റെ ഉള്ളില് തീ പിടിച്ചു തുടങ്ങി. ഇനിയൊരു പൊട്ടിത്തെറിയുണ്ട്, അത് കഴിയുമ്പോ നമ്മുടെ ഈ വാതിലെ എന്നൊരു മുട്ടി കേൾക്കും. താൻ പോയി തുറന്നു നോക്കുമ്പോ കരിഞ്ഞ പുകഞ്ഞ മനസ്സുമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നത് കാണാം. താൻ ആ പൈപ്പിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് അയാളുടെ മനസ്സിലിങ്ങനെ ഒഴിക്കുമ്പോ എന്ന് പറഞ്ഞങ്ങണ്ട് തണക്കും. അതോടെ നിങ്ങൾ ഒന്നാവും. എന്നിട്ട് ഞങ്ങളൊരു വണ്ടി പിടിച്ച് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്തേക്ക് പോവും. അങ്ങനെ പോകുന്നില്ല. ആദ്യം മാല ഇവിടെ വെക്കണം, അപ്പൊ ഞാൻ പറയും. വണ്ടി പോട്ട്. അപ്പൊ വണ്ടി പോ. ഹലോ, റൂം സർവീസ്. 323 ഒരു ചായ. വെയിറ്റർ, വൺ ടവൽ പ്ലീസ്. യെസ് മാം. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചായ പറഞ്ഞിരുന്നു സാർ. വൈഫായിരിക്കും അവിടെ. ആന്റിയുടെ റൂം വരെ പോയിരിക്കുക. ഓഹോ, പൊയ്ക്കോട്ടെ. എങ്കിലും ഈ ചായ സാറ് കഴിക്കണം. എനിക്കിപ്പോ വേണ്ട. നല്ല ചായയാണ് സാർ. സാർ ഒരു വി ഐ പി ഗസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. ഓ, ഞാൻ നോക്കട്ടെ. ഷുഗർ? ഷുഗർ. താങ്ക് യു. ചുമ്മാ ഒറ്റ വലിക്ക് കയറ്റണം, കുറച്ച് ക്ഷമയുണ്ടാവും. പക്ഷെ വയറിന് നല്ലതാ. എന്ത് ചായയുടെ? അയ്യോ, കുറച്ച് വഴുകി പോടാ. കാഴ്ച വാങ്ങി ബോധം കിടന്നിരുമ്പ് മുറി ചെല്ലണം. ഇത് വെളിമൃഗം. അയ്യോ, ഇത് ഫോൺ തെറ്റിരിക്കാണ്. വെറുതെ കിട്ടപ്പോ കോരി മോന്തിയല്ലേ. അത് ഏതാ റൂമ്? എവിടെ? Yeah.
സാർ. യെസ്. സാറെന്താ ഇവിടെ? ഞാനൊരു ഫാമിലി മാരേജ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. എന്താ മിസ്റ്റർ ലംബോഹരൻ ഇവിടെ? ഒരു ചെക്കേഴ്സുമായിട്ട് വന്നതാ. ആളിങ്ങോട്ടൊരു കല്യാണം കൂടാൻ പുറപ്പെട്ടെന്ന് കേട്ടു. ആരാ ആള്? ഒരു കെ ടി മാത്യു. ആളിതുവരെ എത്തിയിട്ടില്ല. അതെ, ആര് പറഞ്ഞു അവൻ എത്തിയിട്ടില്ലാന്ന്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ആ എവിടെ? റൂം ഞാൻ കണ്ടുപിടിച്ചു തരാം, പക്ഷെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ എന്റെ മുമ്പിലിട്ട് ഒന്ന് പെരുമാറണം. ആ ഫെർണാണ്ടസ് പറഞ്ഞ പറഞ്ഞതാ. നമ്മള് തമ്മിൽ പറഞ്ഞുറപ്പിച്ച തുക ചെറുക്കന് കൊടുക്കാനുള്ള കാറിന്റെ കീ പള്ളിയിൽ കെട്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കും. രണ്ടു പ്രാവശ്യമായിട്ട് എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമംഗൽ എന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10, പിന്നെ അങ്ങേരെ എന്റെ ചേട്ടൻ അടിച്ചപ്പോ ഒരു 5. മാതാജിന്റെ റൂം നമ്പർ എത്രയാണ്? 117. ഞാൻ മറന്നിട്ടില്ല. കാശ് കൊടുക്കാൻ വരട്ടെ. ആ മാതാജിന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകൾ ഉണ്ടെന്നോ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാനെന്നാ മാത്തച്ച മുറിയിലോട്ട് പോക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അലമാരിയുടെ കീ മോൾ എടുത്തോണ്ട് പോയി, ബാക്കി പണം അതിനകത്താ. അവള് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വരും. ദേ ആളെക്കിട്ടി ആളെക്കിട്ടി, 110 ചെക്ക് ഉള്ള ഇന്ന് അവന്റെ പള്ള ഞാൻ വിളിക്കും. ഈശോയേ, എവിടെയവൻ? ആര്? നിന്റെ കെട്ടിയവൻ. അവൻ പോലീസിനെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ചു കൂമ്പുകളൊക്കെ. ഞാൻ അവൻ ഇവിടെ തന്നെ ഉണ്ടാവുന്ന എനിക്കറിയാം. അയ്യോ ഇല്ല, ഞാൻ നോക്കട്ടെ. അസംബ്ലി പിരിച്ചു വിട്ടു. Who is that? ഞാൻ പോലീസാടാ. മര്യാദയ്ക്ക് തുറക്കുന്നവർക്ക് നല്ലത്. കുറെ നാളാടാ നിന്നെ ഞാൻ തപ്പി നടക്കണോ? ഇതെപ്പോ വന്നു?